ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടൊന്നും എഴുതിയതാ, ചെറുതായിട്ടൊന്നും എഴുതി നോക്കിയതാ, പക്ഷേ അതങ്ങ് ശരി. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തേവലക്കരക്കടുത്തുള്ള അയ്യങ്കോയിക്കൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ വീട്ടിലാണ്. കൊറോണ കാലഘട്ടത്തിൽ കുട്ടികളുടെ സൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുക, പരിപോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ അക്ഷരവൃക്ഷം എന്ന പദ്ധതിയിലൂടെയാണ് കനിഹ കവിത എഴുതുന്നത്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം 3 കവിതകളാണ് ബജറ്റ് അവതരണത്തിന് ഇടെ ചൊല്ലിയത്. അതിൽ ഒരു കവിത കനിഹ രചിച്ചതാണ്. ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു അവസരത്തിലൂടെയാണ് കനിഹയും കുടുംബവും കടന്നുപോകുന്നത്. നമുക്ക് അവരോട് സംസാരിക്കാം. എൻ്റെ പേര് കനിഹയ്യ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. കൊറോണ കാലത്ത് വീട്ടിലിരുന്നപ്പോൾ തോന്നിയ കൗതുകങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കവിത എഴുതിയത്. എനിക്ക് കവിത എഴുതാൻ പ്രോത്സാഹനം തന്നത് എൻ്റെ ക്ലാസ്സിലെ അധ്യാപകനായ ബിജി സാറാണ്. പിന്നെ അത് സാറിൻ്റെ കയ്യിലാണ് ഞാൻ എഴുതിയിട്ട് കൊടുത്തത്. സാറാണ് അത് സ്കൂൾ വിക്കിയിൽ അപ്ലോഡ് ചെയ്യുകയും അവിടെ നിന്ന് അത് ഡിജിറ്റൽ ഫോർമാറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി എന്നെ വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം വിളിച്ച് നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ഒരു എക്സൈറ്റ്മെൻറ്റും തോന്നിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് എഴുതിയതാണ്, ചെറുതായിട്ടൊന്ന് എഴുതി നോക്കിയതാണ്, പക്ഷേ അതങ്ങ് ശരി. എനിക്ക് വരയ്ക്കാനായിരുന്നു കൂടുതലിഷ്ടം. അപ്പം ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ എല്ലാവരും കാണാനും ആരും കാണാനും പറ്റുന്നില്ല, അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നപ്പം തോന്നിയൊരു മാനസികാവസ്ഥയെ വെച്ച് എഴുതി നോക്കിയതാണ്. എന്നാലും വരയ്ക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. കൂടുതലും വരയ്ക്കാറാണ് പതിവ്. കവിത എഴുതുന്നതിനേക്കാൾ അതാണ് ഇഷ്ടം. ലോകം മുഴുവനും തിരക്കിലാണ്, ആർക്കുമാരെയും ഒന്നു നോക്കുവാനും നോക്കിയിട്ടൊന്നു ചിരിക്കുവാനും ഇന്നു നേരമില്ല, ഇന്നു നേരമില്ല. കൊറോണ വന്നൊരു കാലം നോക്കേ, കൊറോണ വന്നൊരു കാലം നോക്കേ, നേരമില്ലാത്തവർക്കൊക്കെ നേരമായല്ലോ, നേരമില്ലാത്തവർക്കൊക്കെ നേരമായല്ലോ. ഫാസ്റ്റ് ഫുഡില്ല, ഫാഷൻ ഷോ ഇല്ല, ഫാസ്റ്റ് ഫുഡില്ല, ഫാഷൻ ഷോ ഇല്ല. വേഷം കെട്ടൊന്നും ഭേഷായിട്ടില്ല, വേഷം കെട്ടൊന്നും ഭേഷായിട്ടില്ല. അമ്മയ്ക്കും അച്ഛനും നേരമുണ്ട്, ഞങ്ങളെ നോക്കാനും നേരമുണ്ട്. അമ്മയ്ക്കും അച്ഛനും നേരമുണ്ട്, ഞങ്ങളെ നോക്കാനും നേരമുണ്ട്. കൂടെ പിറപ്പുകൾക്കൊക്കെ കരുത്തു നൽകാൻ, കൂടെ പിറപ്പുകൾക്കൊക്കെ കരുത്തു നൽകാൻ. ഒപ്പമല്ല, ഒപ്പമല്ല, മുന്നിൽ തന്നെയല്ലേ നല്ല നല്ല ലക്ഷ്യബോധമുള്ളൊരു സർക്കാരുമുണ്ട് കൂടെ, നല്ല ലക്ഷ്യബോധമുള്ളൊരു സർക്കാരുമുണ്ട് കൂടെ. തമ്മിലുള്ള അകലം കൂട്ടേണ്ടതുണ്ട്, തമ്മിലുള്ള അകലം കൂട്ടേണ്ടതുണ്ട്. ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ടിപ്പോൾ, ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ടിപ്പോൾ. ഒറ്റക്കെട്ടായ കച്ചാം കൊറോണയെ, ഒറ്റക്കെട്ടായ കച്ചാം കൊറോണയെ. എൻ്റെ പേര് ബിജു, ഞാൻ അയ്യങ്കോയിക്കൽ സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ ഇന്നലെ നടന്ന ബജറ്റ് സമ്മേളനത്തിൽ കേരളത്തിൻ്റെ ആദരണീയനായ ധനമന്ത്രി തോമസ് ഐസക് സാറ് 9-ാം ക്ലാസ്സിലെ കുട്ടിയായ കനിഹ അക്ഷരവൃക്ഷം പരിപദ്ധതയിൽ അങ്ങനെ കൊറോണ കാലത്തെ കുട്ടികളുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ എന്താ ആ കാലത്ത് അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അക്ഷരവൃക്ഷം എന്ന പദ്ധതിയുടെ പേരിലൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ക്ലാസ്സിലും ഈ ഒരു സന്ദേശം കൈമാറുകയും അങ്ങനെ കുട്ടികൾ ഓരോ തരത്തിലുള്ള സൃഷ്ടികൾ അയച്ചു തരികയും അതിലൊരെണ്ണമായിരുന്നു കനിഹ എഴുതിയ കവിത. ആ കവിത നമ്മൾ നമ്മുടെ സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്തുകയും അത് അതിപ്പോൾ ഏറ്റവും മികച്ച തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളിൽ ഒരെണ്ണമായിട്ട് പിന്നീട് കൈറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിൽ വളരെ അഭിമാനം തോന്നുന്നു ഞങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം നമ്മുടെ സ്കൂളിൻ്റെ പേരും നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയുടെ പേരും ഒക്കെ ലോകം മുഴുവനും അറിയുവാനും അപ്പോൾ അതിനൊരു വലിയൊരു അഭിമാനവും വല്ല ഒരു കുട്ടിയുടെ ക്ലാസ് ടീച്ചർ എന്ന നിലയിലൊരു സന്തോഷമൊക്കെ തോന്നുന്നു. ലോകം മുഴുവനും തിരക്കിലാണ്, ആർക്കുമാരെയും ഒന്നു നോക്കുവാനും നോക്കിയിട്ടൊന്നു ചിരിക്കുവാനും നേരം പോക്കൊന്നു പറയുവാനും ഇന്നു നേരമില്ല,
ഇന്നു നേരമില്ല. കൊറോണ വന്നൊരു കാലം നോക്കേ, കൊറോണ വന്നൊരു കാലം നോക്കേ, നേരമില്ലാത്തവർക്കൊക്കെ നേരമായല്ലോ, നേരമില്ലാത്തവർക്കൊക്കെ നേരമായല്ലോ. ഫാസ്റ്റ് ഫുഡില്ല, ഫാഷൻ ഷോ ഇല്ല, ഫാസ്റ്റ് ഫുഡില്ല, ഫാഷൻ ഷോ ഇല്ല, വേഷം കെട്ടൊന്നും ഭേഷായിട്ടില്ല, വേഷം കെട്ടൊന്നും ഭേഷായിട്ടില്ല, അമ്മയ്ക്കും അച്ഛനും നേരമുണ്ട് ഞങ്ങളെ നോക്കാനും.